ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, വി വി കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമായ ചെമ്മീൻ ഇപ്പം വാങ്ങിച്ച് ഫ്രഷാണ്, വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, 1 കിലോ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കതൊന്ന് ക്ലീൻ ആക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ക്ലീൻ ആക്കുന്ന ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മുഴുവനും ഇത് നമുക്കിപ്പോൾ ആവശ്യമുള്ള അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുഴുവനും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ 1/2 കിലോയ്ക്കുള്ള എടുക്കുന്നുള്ളൂ ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മസാലയാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് മസാലയാക്കിയെടുക്കണം. മസാലയാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അതിലൊന്നിട്ട് പുരട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ അത് ഒത്തിരി ഫ്രൈ ആകണ്ട, നമുക്കൊരു പകുതി ഇത് വേണ്ടി. നമ്മളിനി ബിരിയാണി മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് മതി. അപ്പോൾ നമ്മുടെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് അതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല ആക്കണം. ഞാൻ ആ പാനിലേക്ക് തന്നെ നമ്മുടെ അതേ പാത്രത്തിലേക്ക് തന്നെ സവോളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 സവോള എടുത്തിട്ടുള്ളത്, 3 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ പാത്രത്തിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ആ വറുത്തതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ചെമ്മീൻ്റെ ഒരു ചുവയെല്ലാം കൂടി കൂടുതലായിട്ട് കിട്ടാനായിട്ടാണ് ആ എണ്ണയിൽ തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എനിക്കിവിടെ നല്ല കറിവേപ്പില കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അതിച്ചിരി ഇട്ട് കൊടുക്കാം. നമ്മളിവിടുന്ന് തന്നെ പറിച്ചെടുത്ത കറിവേപ്പിലയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഭീഷ്മസാലയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ഇതായിട്ടൊന്ന് വരുന്നു വരണം. അപ്പോൾ അതിനുശേഷം നമ്മളൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് അതൊന്ന് വഴന്ന് വരണം, അതിനോട് ചേർന്ന് ഒന്ന് ഇതാകണം. ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് വഴന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. നമ്മളിതിന് വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല, മസാലയ്ക്ക് വെള്ളം വേണ്ട. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കണം. ചെമ്മീന് ശകലം വേവ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നമ്മൾ ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി അതൊന്ന് മിക്സാക്കിയിട്ട്. അപ്പോൾ അത് വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല, അതിൽ നിന്ന് തന്നെ നമുക്കതിന് വേകാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ വരും, നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും കറുവപ്പട്ടയും ഏലക്കായും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് നമ്മൾ അരി നേരത്തെ തന്നെ കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഈ ജീരകശാല അരിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴുകി വാരി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം. അരി അരി ഒരുവിധം ഒന്ന് നല്ലപോലെ ചൂടായി കിട്ടണം. അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് നല്ലപോലെ മാറി ഒരു ഫ്രൈ പോലെ ആയി കിട്ടണം. അപ്പോൾ ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് നമ്മളൊരു 3 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്താണ്. തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ, എങ്കിലും നമുക്ക് ആ കറക്റ്റ് ഇതിൽ കിട്ടത്തുള്ളൂ, എന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അന്ന് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. 1 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് പറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടണം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല അടിയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മളൊരു 2 ലെയറായിട്ട് ഇടുകയാണ്. അപ്പം കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ കുറച്ച് മസാലയും കൂടി വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കും. മുകളിലേക്ക് നമുക്ക് കുറച്ച് റൈസും കൂടി ഇട്ടിട്ട് അതിന് മുകളിലൊരു കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് സമയം ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമ്മൾ അതിന് മുകളിൽ ഒരു എന്തെങ്കിലും ഒരു പാരം വെക്കുന്നത് നല്ലതാണ്. തിളപ്പിച്ച് വെള്ളവും കൂടി വേയാണ് ഞാനിപ്പം വെക്കുന്നത് അതിന് മുകളിൽ. അപ്പോൾ നമ്മൾ അത് അടഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും, ആവി പുറത്തോട്ട് പോകാതെ. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക.